നിയമസഭയിലേക്കാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. കുറെ ലക്ഷക്കണക്കിന് വോട്ട് അതിന്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടിക്കാണ്. അതിന്റെ അർത്ഥം എന്താ? സപ്ലൈകോ പൊതുമാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ച് സബ്സിഡി കൊടുത്ത് ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. ആ കൊടുക്കുന്ന മാർക്കറ്റ് വിലയിൽ നിങ്ങൾ കൂട്ടുന്നില്ല. അപ്പോൾ സപ്ലൈകോയുടെ ബാധ്യത കൂടി. പൊതുമാർക്കറ്റിൽ നിന്ന് അവർ സാധനമെടുത്ത് ഇവർ സബ്സിഡി റേറ്റിൽ കൊടുക്കുമ്പോൾ ആ സബ്സിഡിയുടെ തുക വലിയ തോതിൽ വർദ്ധിക്കും. അപ്പം നിങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ ജനങ്ങളോടുള്ള ഒരു വാഗ്ദാനം ഇല്ലേ, നിങ്ങൾ വില കൂട്ടില്ല എന്ന് പറഞ്ഞത് ആ സ്ഥാപനമാണ് സഹിക്കുന്നത്. ആ സ്ഥാപനത്തിൻ്റെ ബാധ്യത മൂന്നിരട്ടിയായി വർദ്ധിക്കുകയാണ്. ഒന്ന്, പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം. രണ്ട്, ആ പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം. പൊതുമാർക്കറ്റിലെ വിലക്കയല്ല ഉണ്ട, കൊടുക്കാൻ പറ്റണ്ടേ? അതുകൊണ്ടെന്താ കൊടുക്കാൻ പറ്റാതായി? ഒരു മെറ്റീരിയലും ഇല്ലാതായി. അപ്പം നിങ്ങൾ ആ സ്ഥാപനത്തിന് കൊടുക്കേണ്ട തുക വർദ്ധിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ കൊടുക്കാതിരിക്കുന്നു, കൊടുക്കുന്നില്ല. കണ്ടില്ലേ, 22-23 വർഷം ഒന്നും കൊടുത്തില്ല. അപ്പോൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എന്നിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ആ തീരുമാനം, ആ വാഗ്ദാനം പിൻവലിച്ച് ഈ സാധനങ്ങളുടെ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്, നിങ്ങൾ പുറകിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റാണ് ഈ സ്ഥാപനത്തെ തകർത്തത്. ഈ സ്ഥാപനം തകർന്നു കാരണം ടെൻഡർ വിളിച്ചിട്ട് പോലും ഒരാളും പങ്കെടുക്കാത്ത, കരാറുകാർ പങ്കെടുക്കാത്ത, 3-4 മാസമായി കരാറുകാർ പങ്കെടുക്കാത്ത ദയനീയമായ സ്ഥിതിയിലേക്ക് ഇത് പോകുന്നു. അതിൻ്റെ ഫങ്ഷൻസ് നിർവഹിക്കാൻ പറ്റുന്നില്ല. കേരള പൊതുവിപണിയിൽ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തെ നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ടും നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് കൊണ്ടും തകർത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യും. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. സപ്ലൈകോയിലെ ഗുരുതരമായ പ്രതിസന്ധി, സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ടുള്ള നോട്ടീസിന്റെ ഉള്ളടക്കം. പക്ഷേ ചർച്ച സർക്കാർ അനുവദിച്ചില്ല. അതേ തുടർന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗവും തുടർന്ന് വാക്കൗട്ടും.